നമസ്കാരം. എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയം കളിക്കുന്നത് അത്ര ഒരു ശരിയായ പ്രവണതയല്ല. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിന് സമീപം കുളത്തൂരുള്ള ആറ്റിപ്പുറ വാർഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം ആ തരത്തിൽ പറയേണ്ടി വരുന്നു. ഈ വിഷയത്തിൽ അതായത് ഒരു വിഭാഗത്ത് പട്ടികജാതി വിഭാഗക്കാർ ഉൾപ്പെട്ട ഒരു പ്രശ്നമാണ്. പട്ടികജാതി വിഭാഗക്കാരായ ഒരു വിഭാഗത്തിന് കോടതി ഉത്തരവിലൂടെ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എന്നാൽ ആ വിഷയത്തിൽ തിരിച്ചുള്ള പ്രതികരണം എന്തെന്ന് വെച്ചാൽ ആ പ്രദേശത്തെ ഒരു പട്ടികജാതി വിഭാഗക്കാരെ ഗുണ്ടകളും ഒപ്പം CPM പ്രവർത്തകരും ചേർന്ന് ഇറക്കിവിട്ടു എന്ന് ഒരു വാർഡ് കൗൺസിലർ അതായത് ആറ്റിപ്പുറ വാർഡ് കൗൺസിലർ സുനി ചന്ദ്രന്റെ നേതൃത്വത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ്. അത് രാഷ്ട്രീയത്തിലെ ഒരു നെറുകെട്ട രീതിയാണെന്ന് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ജനങ്ങൾ കേൾക്കട്ടെ അല്ലെങ്കിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ വിധി അനുകൂലമായവരുടെ ഫേസ്ബുക്ക് ലൈവ് കാണാനിടയായി. അതിൽ അവർ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും കേട്ടതിന് ശേഷം ന്യായം ഈ വിധി വന്നവരുടെ ഭാഗത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് എല്ലാ വിഷയത്തിലും രാഷ്ട്രീയം കലർത്തി ചില നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് അത്ര ശരിയായ രീതിയല്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും ശരി, ഒരു വിഷയത്തിന്റെ ന്യായ അന്യായങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൽ ഇടപെടുകയാണ് വേണ്ടത്. കോടതി ഒരു വിഷയത്തിലെ ന്യായ അന്യായങ്ങൾ കണ്ട് അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ളവർ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത്ര ശരിയായ പ്രവണതയല്ല. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം രാഷ്ട്രീയങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഇതെല്ലാം പൊതുസമൂഹം കാണുന്നതാണ്. ഈ നാട്ടിലെ നിയമ സംവിധാനം എന്തെന്ന് പറഞ്ഞാൽ അവസാന വാക്ക് എന്താണോ കോടതി കൽപ്പിക്കുന്നത് അത് തന്നെയാണ്. അത് അയോധ്യ വിഷയത്തിൽ വരുമ്പോൾ കോടതി കൽപ്പിച്ചത് എന്താണോ അത് തന്നെയാണ് കേവലം കുളത്തൂരുള്ള രണ്ട് പട്ടികജാതി വിഭാഗക്കാരുടെ ഇടയിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവിടെയും കോടതി എന്താണോ നീതിന്യായം എന്ന് കണ്ടെത്തിയത് അത് തന്നെയാണ് ശരി. വിഷയത്തിൽ ഇപ്പോൾ ഇതിന്റെ വിധി സമ്പാദിച്ചവർ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണം ഒന്ന് കാണാം. 1981 ചെല്ലമ്മ ക്ലീനയ്യന്റെ മകൾ ചെല്ലമ്മയുടെ മകനാണ് പ്രഭാകരൻ. പ്രഭാകരനാണ് ഈ കേസ് നടത്തിയത്. എൻ്റെ 8 സഹോദരങ്ങളുണ്ട്, ഞാൻ ചേർത്ത് 8 മക്കൾ ചെല്ലമ്മയ്ക്കുള്ളത്. ഞങ്ങൾ ഇതുവരെ വാറ്റിത്തിരിപ്പൊന്നും കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. എൻ്റെ അമ്മ കേസ് ഫയൽ ചെയ്തു. 10 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. പിന്നെ കേസ് നടത്തിയത് ഞാനും എൻ്റെ ചേട്ടൻ സുധർമ്മൻ എന്ന് പറഞ്ഞ ആളും കൂടിയാണ് കേസ് നടത്തിയത്. എൻ്റെ ചേട്ടനും മരിച്ചു. പിന്നെ കേസെടുത്ത് നടത്തിയത് ഞാനാണ്. എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കേസ് നടത്തി പോകാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന 2 ഏക്കർ വസ്തു എന്ന് പറയുന്നത് 1.5 ഏക്കർ പട്ടണം ആർച്ച് ബിഷപ്പിന് റവറൻറ്റ് ഫാദർ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്താക്ക് 1961 എൻ്റെ അപ്പുപ്പൻ വില കൊടുക്കുന്നു. ബാക്കി 50 സെൻറ്റിൽ ഇവർ എൻ്റെ അപ്പുപ്പൻ്റെ ഞങ്ങളെ കൃഷിക്കാരായിരുന്നു. ഈ ചിന്ന വേലു മക്കളും എല്ലാം അങ്ങനെ എൻ്റെ അപ്പുപ്പ ഇരുന്നവരെ മാറാൻ പറഞ്ഞിട്ട് ഇവർ മാറിയില്ല. അങ്ങനെയാണ് ഇവർ ഈ വസ്തുവിനകത്ത് പ്രവേശിക്കാൻ കാരണം. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ഇവർ മാറിയില്ല. പിന്നെ നമ്മൾ കേസ് ഫയൽ ചെയ്തു. മുനിസിപ്പൽ കോടതിയിൽ കേസ് 20 വർഷം പറഞ്ഞതിന് ശേഷം കേസ് നമുക്ക് വിധിയായി. അവർ അപ്പീൽ കൊടുത്തു, അതും നമുക്ക് വിധി വന്നു. തിരിച്ച് ലാൻഡ് ഡ്രൈവിലാണ് കുടിയടക്കം നിശ്ചയിക്കുന്നത്. കുടിയടക്കം നിശ്ചയിക്കാനായിട്ട് ലാൻഡ് ഡ്രൈവിൽ വിട്ടതിന് ശേഷമോ ഇവർക്ക് വസ്തുവില്ലെന്ന് പറഞ്ഞത് കോടതിയെ കബളിപ്പിച്ചം കൊണ്ടാണ് ഇവർക്ക് വസ്തുവില്ല എന്ന് പറഞ്ഞത്. ഹരിജം കോളനിയിൽ 21 10 സെൻറ് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടി. 96 സെൻറ് വാങ്ങപ്പാറ വില്ലയിൽ ഇവർക്കുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് വില്ലയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ 2 പ്രമാണം എടുത്ത് ഞാൻ ഹാജരാക്കിയതിന് ശേഷമാണ് ഇവർ കോടതിയെ കബളിപ്പിച്ചാണ് ഈ കേസ് നടത്തിയെന്നുള്ള പ്രചരണം ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പോൾ പറയുന്നത് ദേവസ്വം ബോർഡ് ഭൂമിയാണെന്ന്. ദേവസ്വം ബോർഡ് ഭൂമി എന്ന് പറയുന്നത് തൃപ്പാതുരം കിടക്കുന്നത് അമ്പലമാണ്. ഇവർ ഈ പേരോ ചിഹ്നെന്ന് പറയുന്നത് ആൾക്കാർ തൃപ്പാതുര ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ഒന്നും അല്ലായിരുന്നു. അവിടെ നിന്ന് 5 കിലോമീറ്റർ പോയാണ് ഈ വസ്തു കിടക്കുക. പക്ഷേ ഈ 50 സെൻറ്റ് ഭൂമി കിടക്കുന്നത്, അതിൻ്റെ മുൻ സർവേ നമ്പർ എന്ന് പറയുന്നത് 496-37. അത് 496 തുടങ്ങി ആറ്റിപ്പുറ ജില്ലയിലുള്ളതെല്ലാം എൻ്റെ കുടുംബത്തിലുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിപ്പോൾ താമസിക്കുന്നത് മുണ്ടയ്ക്കൽ മുരുക്കുമ്പഴ വേലൂര് വില്ലേജിൽ മുണ്ടയ്ക്കൽ മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഗീതാ നിവാസ് മുണ്ടയ്ക്കൽ മുരുക്കുമ്പഴ. എനിക്ക് 3 ആമക്കളും ബാക്കി എൻ്റെ സഹോദരങ്ങളും മക്കളും എല്ലാവരും മൺമലയിലാണ് താമസിക്കുന്നത്. 496-37 96 പറഞ്ഞാൽ മാത്രം പോരാ, സബ്ഡിവിഷൻ പറഞ്ഞെങ്കിൽ മാത്രമേ പണ്ട് കാലങ്ങളിൽ വസ്തു ഇന്നതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 496-37 റീസർവേ നമ്പർ 438-1 ഞങ്ങൾ
ഒരു വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ചും ഒരു വക്കീലിനെ വരെ സ്വാധീനിച്ചും അല്ലെങ്കിൽ വസ്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്റെ അപ്പുപ്പൻ ക്ലീനയ്യൻ വിലയ്ക്ക് മാറ്റിയത് പാർലമെന്റ് പിള്ള പാർലമെന്റ് വീട്ടിൽ രാമൻപിള്ള ശിവശങ്കര പിള്ളേരെ 1914 വിലയ്ക്ക് മാറ്റിയ വസ്തുവാണ് ഈ പട്ടിക വസ്തു എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഒന്നും ഈ മാധ്യമങ്ങൾ പറയുന്ന ഒന്നും ശരിയില്ല. റിക്കാർഡ് പരിശോധിക്കണമെങ്കിൽ പ്രഭാകരന്റെ വീട്ടിൽ വന്നാൽ ഞാൻ റിക്കാർഡ് ആർക്ക് വേണമെങ്കിലും കാണിച്ചു തരാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പോലീസോ സി പി എമ്മോ ആരും നമുക്ക് സഹായിച്ചിട്ടുള്ളതല്ല. കോടതി വിധി അവർ അംഗീകരിച്ചു, കണ്ടന്റ് ഫയൽ ചെയ്തു. ഈ കൊറോണ കാലത്ത് ഇവർ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കണ്ടന്റ് ഫയൽ ചെയ്തു. ഡി ജി പി വലിയ താഴത്തുള്ളവർക്കെല്ലാം നമ്മൾ പേപ്പർ കൊടുത്തു. അവരിപ്പം വാദി ഇവിടെ താമസിക്കുന്നവരല്ല, പ്രതി എന്ന് പറയുന്നത് പോലീസ് വകുപ്പാണ്. നാളെ അവരെ കണ്ടന്റ് തീരെയാണ്, തീരുന്നതുകൊണ്ട് വരുന്നില്ല ഇറക്കി. അത് മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്തോ താലൂക്കിലോ എവിടെ വേണോ പരിശോധിക്കാം. എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ഈ നിൽക്കുന്നത് എൻ്റെ സഹോദരങ്ങളും എൻ്റെ മക്കളും എല്ലാവരുമാണ്. നമുക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ നമുക്ക് ഈ വസ്തുവിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ഈ പത്രങ്ങളിലും വാർത്തകളിലും വരുന്നത് പോലെ ഞങ്ങൾ ആ ഒരു സി പി എം ഗുണ്ടകളെയോ പോലീസ് ഗുണ്ടകളെയോ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഒഴിപ്പിച്ചതല്ല. നിയമപ്രകാരം ഹൈക്കോടതി വിധി നടപ്പിലാക്കുകയാണ് പോലീസുകാർ ചെയ്തത്. അല്ലാതെ ഇവർ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കും കണക്ക് സി പി എം ഗുണ്ടകൾ വന്നാണ് ഇവിടെ ചെയ്തത്. ഞങ്ങളെ കുടുംബക്കാരല്ലാതെ ആ വസ്തുവിൽ വേറെ ആരും പ്രവേശിച്ചിട്ടില്ല, ഇതുവരേക്കും പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ബി ജെ പിയുടെ ഒരു കൗൺസിലറുണ്ട്, സുനിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി ആണ് ഇവിടുത്തെ നമ്മുടെ കൗൺസിലർ. പുള്ളിക്കാരൻ ഈ മാധ്യമങ്ങളിൽ പറയണത് ഈ പട്ടികജാതിക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു, കൊറോണ ടൈമിൽ അവരെ അവിടെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു നമ്മളിത് പറയാൻ ഈ കേസിൻ്റെ വിധി വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമാവാൻ പോവുകയാണ്. അതിനുശേഷം കണ്ടന്റ് കൊടുത്തു, കണ്ടന്റിൻ്റെ ഓർഡർ വന്നു. ഈ 31st കണ്ടന്റിൻ്റെ ഡേറ്റ് തീരെയാണ്. ഹൈക്കോടതി വിധി നടപ്പിലാക്കിയാണ് പോലീസുകാർ ചെയ്തത്. സുനിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ബി ജെ പിയുടെ കൗൺസിലർ അയാൾ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് രണ്ട് കക്ഷികാരെയും വിളിച്ചിരുത്തി ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ അത് കണ്ടെത്തിയാണ് ചെയ്യാനുള്ളത്. ആ പുള്ളി ഒരു പാർട്ടിക്കാരെ കൂടെ മാത്രം നിന്നുകൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ രണ്ട് പാർട്ടിക്കാരെയും വിളിച്ചിരുത്തി ഒരു കോംപ്രമൈസ് എന്ത് ചെയ്യാനാണ് അതാണ് അയാൾ ചെയ്യാനുള്ളത്. അല്ലാതെ ഒരു പാർട്ടിക്കാരെ കൂടെ നിന്നുകൊണ്ട് കാര്യം അയാൾ പറയും കണക്ക് ഈ ഭൂമാഫിയൊന്നും അല്ല അവർ ഇറക്കി വിട്ടത്. ഈ ഇറക്കി വിട്ട വസ്തുവിലെ ആൾക്കാരും പട്ടികജാതിക്കാരാണ്, ഈ വസ്തുവിൻ്റെ ഉടമസ്ഥരും പട്ടികജാതിക്കാരാണ്. അവർ പറയുന്നത് പട്ടികജാതിക്കാരെ വേറെ ജമ്മിമാരാരുമല്ല ഇറക്കി വിട്ടത്, എല്ലാം ഒരേ ജാതിയിലുള്ള ആൾക്കാരാണ് ഇറക്കി ഇവിടെ താമസിച്ച് വരുന്നത്. ഈ കേസ് 1981 തുടങ്ങിയ കേസാണ്, ഇപ്പം 39 വർഷമായി ഈ കേസ് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇപ്പം ഈ പാർട്ടിക്കാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് ഒരാളടുത്ത് മാത്രമല്ല ചോദിക്കാനുള്ളത്, രണ്ട് പാർട്ടിക്കാരെയും വിളിച്ചു നിർത്തിയാണ് ചോദിക്കാനുള്ളത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ്. ഞങ്ങളെ കയ്യിൽ എല്ലാ തെളിവുകളും എല്ലാ രേഖകളും ഉണ്ട്, ആര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ നിങ്ങളെ ഹാജരാക്കാൻ തയ്യാറാണ്. എന്ത് ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് തെളിവുകൾ വേണമെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഹാജരാക്കാം. അത് നിങ്ങളെ ഏത് പാർട്ടിക്കാരോ ഏത് മാധ്യമങ്ങളോ ആര് വന്നാലും ഞങ്ങളത് ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഞങ്ങൾ ഈ ഗുണ്ടകളെ കൊണ്ടുവന്ന് ചെയ്യാൻ പോലീസിൻ്റെ നരനായാട്ടാണ് മറ്റതാണ് മറിച്ചാണ് ഈ പാർട്ടിക്കാരിത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ബി ജെ പിക്കാർ ചെയ്യാനുള്ളത് ഞങ്ങളെ അവരെയും വിളിച്ച് നിർത്തി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ചെയ്യാനുള്ളത്. അത് ചെയ്യാതെ വെറുതെ അവരെ മാത്രം വിളിച്ചിരുത്തി ഈ ഓരോ സമരവും കാര്യങ്ങളും ചെയ്യാൻ, ഞങ്ങൾ അവർക്ക് മാനുഷിക പരിഗണനയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. 2017 വിധി വന്നപ്പോൾ ഞങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് ഒരു സെന്റ് പോലും കൊടുക്കണ്ടെന്ന് കോടതി വിധിച്ചിട്ടും ഞങ്ങളുടെ ജാതിക്കാരാണെന്ന് വിചാരിച്ച് ഞങ്ങൾ 13 സെന്റ് സൗജന്യമായി അവരെ കൊടുത്തതാണ്. എന്നാലും അവർ അവിടെ നിന്ന് ഇറങ്ങാതെ വീണ്ടും അവിടെ കയറി കിടന്നു. അവിടെ കയറി കിടന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ പിന്നെയും അത് ഇത് വഷളാക്കി കൊണ്ടുപോയത്. ഞങ്ങൾ ഈ 13 സെന്റ് അവർക്ക് സൗജന്യമായി കൊടുത്തതാണ് അവിടെ. അതും വേണ്ട, അവർക്ക് ഈ മൊത്തം സ്ഥലവും വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഹൈക്കോടതിയിൽ പോയത്. അതിനുശേഷം ഈ സുനിൽ ചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് അവരിപ്പോൾ ഈ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ വസ്തുവിൻ്റെ പ്രഭാകരൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അച്ഛനാണ്. ഈ ഇപ്പോൾ ഇവർക്ക് ഈ ഞങ്ങളുടെ വസ്തു പഴയ ഒരു മുൻവായിരേഖം വെച്ച് മോഹനൻ നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇതിൽ ഈ എവരെ കൊണ്ട് ഈ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. മോഹനൻ നായരും എൻ്റെ അച്ഛനും തമ്മിൽ ഒരു മുൻകാല വൈരാഗ്യം ഉണ്ടായിരുന്നു. ആ ഒരു നടപടി വെച്ചാണ് അച്ഛനത് എൻ്റെ അച്ഛനെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഈ മോഹനൻ നായരുടെ ഏക ലക്ഷ്യം. അത് വെച്ചുകൊണ്ടാണ് ഈ മോഹനൻ നായർ ഈ ആൾക്കാരെ, ഈ പട്ടികജാതിപ്പെട്ട പാവപ്പെട്ട ആൾക്കാരെ അവരെ പൈസ വാങ്ങിച്ചുകൊണ്ട് അവരെ ഇങ്ങനെയിട്ട് ദ്രോഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളും അവരും പട്ടികജാതിക്കാരാണ്, ഇതിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസാണ് ഈ പൊതുപ്രവർത്തകർ ചെയ്യാനുള്ളത്. ഇതൊന്നും ചെയ്യാതെ ഈ ഒരു പാർട്ടിക്കാരെ കൂടെ നിന്ന് അവരെ പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായ കൗൺസിലർ ഇടപെട്ട് ഈ ഒരു കാര്യം ചെയ്യണം.
അവരാരും ഞങ്ങളുടെ താരവടുത്ത് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ അവർ തയ്യാറല്ല. അവർ തയ്യാറല്ല. ഇതുവരെയും ഞങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങൾ ഈ കൗൺസിലറോ വേറെ ആരും പറയാനോ കേൾക്കാനോ ഒന്നിനും അവർ തയ്യാറല്ല. നമ്മളവർക്ക് എല്ലാം ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയാണ്. ഞങ്ങളിപ്പോൾ അവസാനമായിട്ട് പറഞ്ഞു സർക്കാർ അനുവദിക്കുന്ന 300,000 ഒരു കുടുംബത്തിന് 300,000 രൂപ സർക്കാർ അനുവദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഒരു കുടുംബത്തിന് 500,000 രൂപ വെച്ച് 5 കുടുംബം ഉണ്ട് 25,000 രൂപ അവർക്ക് ഓരോ കുടുംബത്തിന് 500,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരൊന്നും അംഗീകരിക്കുന്നില്ല. അവർക്ക് ഈ 50 സെന്റ് സ്ഥലവും അവർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളും ഈ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീടുകളുടെ ബാക്കിൽ ഞങ്ങൾ നമ്മുടെ വീടുകളുടെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ വീടത്തെ വീടുകളുടെ അവസ്ഥയും ഞങ്ങൾ താമസിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾ നാട്ടുകാർ നിങ്ങൾ ജനങ്ങൾ ഇത് കാണണം. അല്ലാതെ ഈ BJP ക്കാർ വന്ന് ഈ പാവപ്പെട്ട ഈ പട്ടികജാതിക്കാരെ വന്ന് ഇളക്കി അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഇതുമില്ല. കാര്യങ്ങൾ അറിയാതെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ജനങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം. ഇതിലൊന്നും ഒരു വസ്തുതയില്ല. അവ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ആ അതുമാത്രമല്ല 100 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ അവിടെ എല്ലാ കുടിയൊഴിപ്പിക്കലും നടത്തിയത്. ഇപ്പൊ ഇവിടെ ഈ 29-ാം തീയതി ഒഴിപ്പിക്കൽ നടപടി നടന്നപ്പോൾ 100 പോലീസുകാരും അതേ കണക്ക് ഇവിടുത്തെ കഴക്കൂട്ടം ശ്രീകാര്യം തുമ്പ എന്നുള്ള CI SI സർക്കിൾ AC എല്ലാം ഉൾപ്പെടെ നിന്നപ്പോഴാണ് ഈ ഒഴിപ്പിക്കൽ നടന്നത്. ഇവർ പറയുന്നത് ഇവരെ സ്വർണം കാണാനില്ല, ഇവരെ വെള്ളപ്പെടുപ്പുള്ള സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇതൊന്നും സത്യമുള്ള കാര്യങ്ങളല്ല. വിലപിടിപ്പുള്ള കാര്യങ്ങൾ എല്ലാം സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയെല്ലാം ഞങ്ങൾ പോലീസിനെ ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ ഉള്ള ആകെക്കൂടി വിലപിടിപ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 200 രൂപയും ഒരു നിരോധിച്ച ഒരു 500 രൂപയും മാത്രമാണ് ഞങ്ങളെ കണ്ണിൽ കണ്ടിട്ടുള്ളത്. അല്ലാതെ അവിടെ വിലപിടിപ്പുള്ള ഒരു സാധനങ്ങളും ഞങ്ങൾ ആരും അവിടെ കണ്ടിട്ടില്ല. 5 ഭവനുണ്ടായിരുന്നു, 6 ഭവനുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്ന നിലപാടെല്ലാം കള്ളത്തനമാണ് പറയുന്നത്. അല്ലാതെ അവർക്ക് വേറെ ഇതിൽ അവിടെ വേറെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ പോലീസിനെ ഹാജരാക്കിയിട്ടുണ്ട്. അവർ അതിൻ്റെ കണക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്നത് തിരക്കാവുന്നതാണ്. 2019 ഈ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് വന്നപ്പോൾ അവർ നമ്മളെ ആക്രമിക്കുകയാണ് ചെയ്തത്. ആക്രമിച്ച് ഞങ്ങൾക്ക് 3 കാഷ്വാലിറ്റി എന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് 3 കാഷ്വാലിറ്റി എന്നുണ്ടായി. അന്ന് ഞങ്ങൾ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവിടുത്തെ കൗൺസിലറായ സുനി ചന്ദ്രനെ വിളിച്ചപ്പോൾ പുള്ളി ആദ്യം ഫോൺ എടുത്തു, രണ്ടാമത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അതാണ് ആ ഈ സുനി ചന്ദ്രൻ്റെ നിലപാട്. സുനി ചന്ദ്രൻ വെറുതെ ഈ പ്രശ്നം വഷളാക്കി കൊണ്ടു പോകുന്നതല്ലാതെ ഒരു ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഞങ്ങളെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഒരു ദിവസം ഈ സുനി ചന്ദ്രനെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി. സുനി ചന്ദ്രൻ്റെ ഓഫീസിൽ പോയപ്പോൾ 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുത്തിയിരുന്നു. ഞങ്ങളവിടെ പോയി സുനി ചന്ദ്രൻ്റെ ഓഫീസിൽ 1.5 മണിക്കൂർ ഇരുത്തിയിട്ട് ഒരാൾ ഒന്ന് പറഞ്ഞു, ഈ മോഹൻ എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് പറഞ്ഞു, ആ ഇപ്പം സുനി ചന്ദ്രനെ കാണാൻ പറ്റില്ല, നാളെ വരാൻ വേണ്ടി പറഞ്ഞ്. അന്ന് ഞങ്ങൾക്ക് ആ സുനി ചന്ദ്രനെ കണ്ട ഒരു കാര്യം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിലിപ്പോൾ ഈ കളിക്കുന്നത് ഈ സുനി മോഹൻ എന്ന് പറഞ്ഞ മോഹനൻ നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കളിക്കുന്നത്. പുള്ളിക്കാരന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങളെ കുടുംബത്തോടുള്ള പൂർവ്വ വൈരാഗ്യമാണ് പുള്ളിക്കാരൻ ഇപ്പം അവരെ വെച്ച് മുതലെടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം. മാധ്യമങ്ങളെയും ജനങ്ങളെയും ബാക്കി രാഷ്ട്രീയ പാർട്ടികളെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിന് സത്യാവസ്ഥ എന്തറിയണമെങ്കിലും ഞങ്ങൾ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങളെ നിങ്ങൾക്ക് എല്ലാ രേഖകളും ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം ആദ്യം ഈ നുണപ്രചരണങ്ങൾ നടത്താനുള്ളത്. ശരിയാണ്, ന്യായ അന്യായങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രണ്ട് വിഭാഗക്കാരെയും ഒരുമിച്ചിരുത്തി ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലാതെ ഒരു വിഭാഗത്തിന്റെ പക്ഷം പിടിച്ച് അവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത്തരം സങ്കുചിത മനസ്സുള്ളവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കരുത്. കോടതി വിധിയെക്കാളും വലുതാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിക്കരുത്. ഈ നാട്ടിൽ ഒരു ഭരണഘടനയുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്. അതിൽ നിന്ന് അന്തിമമായ ഒരു വിധി വന്നാൽ അടുത്ത പ്രൊസീജിയർ എന്താണോ മേൽക്കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുമെങ്കിൽ അവിടേക്ക് അവരെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇവരെ തമ്മിൽ പരസ്പരം സംസാരിപ്പിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും മാതൃകയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ ഒരാളുടെ ജാതി പറഞ്ഞ് അത് മറ്റൊരു പാർട്ടിക്കെതിരെയുള്ള ഒരു ആരോപണമായി ഉന്നയിച്ച് അല്ലെങ്കിൽ കുറെ പുകമറകൾ സൃഷ്ടിച്ച് ഇല്ലാത്ത കഥകൾ മെനയുന്നത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നവർക്ക് ഒരുപാട് കാലമൊന്നും ഇത്തരത്തിലുള്ള പൊള്ളയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ തന്നെ ഇത് തിരിഞ്ഞുകൊത്തുന്ന ഒരു സന്ദർഭമുണ്ടാകും. അത് മനസ്സിലാക്കി വേണം സിവിൽ കേസ് പോലുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടത്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണെന്ന് ആ വാചകങ്ങളിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് വെറും തരംതാണ രാഷ്ട്രീയം മാത്രമാണ്.